കർത്താവിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനം. ഏറെ നാളുകളായി സങ്കീർത്തന പുസ്തകത്തിലൂടെയുള്ള നമ്മുടെ പഠനത്തിന്റെ പരമ്പര അത് മുടങ്ങിക്കിടക്കുകയായിരുന്നു. 34 സങ്കീർത്തനത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഏറ്റവും ഒടുവിലായി നാം പഠിച്ച് അവസാനിപ്പിച്ചത്. ഇന്ന് കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് 34 സങ്കീർത്തനത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ ചിന്തിക്കുവാൻ ദൈവസേനയിൽ താൽപര്യപ്പെടുകയാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആർ? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടതെന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ചേച്ചു കളയുന്നതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. ഈ വാക്യാംശങ്ങളാണ് ഇവിടെ ഇപ്പോൾ നാം ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നമ്മൾ സാധാരണയായി ആളുകളെ വിഷ് ചെയ്യുമ്പോൾ ഹാവ് എ ഗുഡ് ഡേ, ശുഭദിനം ആശ്വസിക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അതൊരു നല്ല പ്രസ്താവനയാണെങ്കിലും അതിന്റെ അർത്ഥം എന്താണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ നമ്മളൊരു ദിവസത്തിന്റെ സന്ധ്യായാമത്തിലേക്ക് വന്നെടുത്തിട്ട് പിറകോട്ട് തിരിഞ്ഞു നോക്കി ഇന്നത്തെ പകൽക്കാലം എങ്ങനെയായിരുന്നു, ഏതെല്ലാം നന്മകൾ നമ്മെ സന്ദർശിച്ചു, എന്തെല്ലാം തിന്മകൾ നാം അഭിമുഖീകരിക്കേണ്ടായി വന്നു എന്ന ഒരു സൂക്ഷ്മ പരിശോധന ചെയ്യുമ്പോൾ ആണ് വാസ്തവത്തിൽ ആ ദിവസം നമുക്ക് നന്മയായിരുന്നോ തിന്മയായിരുന്നോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ജീവിതത്തിന്റെ ദിവസങ്ങളെ നന്മയും തിന്മയുമായി വഴിമാറിയ പല സംഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോസേഫിനെ തന്റെ സഹോദരന്മാർ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ ആ ദിവസം യോസേഫിനെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ട ഒരു ദിവസമായിരുന്നു. അതുപോലെ തന്നെ യോസേഫിന്റെ സാക്ഷ്യ ജീവിതത്തിന് വിപരീതമായി പോത്തിഫറിന്റെ ഭാര്യ അവളുടെ ഭർത്താവിനോട് യോസേഫിനെ കുറിച്ച് സംസാരിച്ച ദിവസം വളരെ മോശപ്പെട്ട ഒരു ദിവസമായിട്ടാണ് യോസേഫിന് അനുഭവപ്പെട്ടത്. എന്നാൽ ആ ദിവസങ്ങളെയൊക്കെ ദൈവം നന്മയുടെ ദിവസങ്ങളാക്കി പിന്നീട് രൂപാന്തരപ്പെടുത്തുന്നതായി നമ്മൾ വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ മോശപ്പെട്ട അനുഭവങ്ങളെയും മോശപ്പെട്ട ദിവസങ്ങളെയും നന്മയുടെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അനുഭവങ്ങളും ദിവസങ്ങളുമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും എന്നാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മെ വിളിച്ച് അറിയിക്കുന്നത്. അപ്പോൾ നാം വായിക്കുന്നു, വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. നന്മയും തിന്മയും ഇടകലർന്നതാണ് വിശ്വാസ ജീവിതം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ നമ്മുടെ ഒരു ദിവസം അത് നന്മയായിരിക്കാൻ അനുഗ്രഹമായിരിക്കാൻ എന്തെല്ലാം ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നു. 4 കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. വളരെ ദീർഘിപ്പിക്കാതെ തന്നെ ആ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. 1 പറയുന്നത്, കൺട്രോൾ യുവർ ടങ്. നിന്റെ നാവിനെ എന്ത് ചെയ്യുക? കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അവയവമാണ് നാവെന്ന് പറയുന്നത്. യാക്കോബ് പറയുമ്പോൾ അത് ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവമെങ്കിലും വലിയ കാടിനെ തീ കത്തിക്കുന്നു. ഒരു കപ്പലിനെ ഒരു നങ്കൂരം കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാം, എന്നാൽ നാവിനെയോ നിയന്ത്രിക്കാവുന്നതല്ല എന്നാണ് യാക്കോബ് പറയുന്നത്. 12 ബാക്കിയോട് പറയുകയാണ്, നിനക്ക് ജീവനെ ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ ദീർഘായുസ് ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ ചിക്കുകയും ചെയ്യുന്നവൻ തന്റെ നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കാൻ സങ്കീർണകാൻ ഇവിടെ പറയുന്നു. വാസ്തവത്തിൽ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നന്മ മാത്രമുള്ള നല്ലതുകൾ മാത്രം ജീവിതത്തെ എതിരേൽക്കുന്ന ദിവസങ്ങളെയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ദോഷം ചെയ്യാതെ നമ്മുടെ നാവിനെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ചതിവ് ചെയ്യാതെ നാവിനെ സൂക്ഷിക്കുവാനായി നമുക്ക് സാധിക്കണം. തെറ്റുകളുടെ കൂമ്പാരങ്ങൾ ഒക്കെ ജീവിതത്തിൽ പ്രവർത്തിച്ച ശേഷം ഒരു നല്ല ദിവസം നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചാൽ ആ ദിവസം നമ്മുടെ ജീവിതത്തെ സ്വാഗതം ചെയ്യുകയില്ല.
ആകയാൽ നമ്മുടെ നാവുകളെ എന്ത് ചെയ്യണം, നമ്മൾ നിയന്ത്രണത്തിൽ സൂക്ഷിക്കണം. പല ആളുകളും രഹസ്യത്തിലാണ് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് മറ്റുള്ള ഒരുവനെക്കുറിച്ച് ദോഷമായി സംസാരിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ അത് രഹസ്യമായി കൈകാര്യം ചെയ്യുകയും പരസ്യമായി കാണുമ്പോൾ അവർ ഇതൊന്നും സംഭവിച്ചില്ലാത്ത നിലയിൽ ഏർപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൽ നന്മ കാണുവാൻ പ്രയാസമുണ്ട് എന്ന് ദാവീദ് പറയും. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് ഡിപ്പാർട്ട് ഫ്രം ഈവിൾ ആൻഡ് ഡു ഗുഡ്, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. നന്മ ചെയ്യാനാണ് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. തീത്തോസിലേതിലപ്പോസ്തലൻ പറയുമ്പോൾ സൽപ്രവൃത്തികൾക്കായി ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഇവിടെ പതിനാലാം വാക്യം പറയുകയാണ് ഡിപ്പാർട്ട് ഫ്രം ഈവിൾ ആൻഡ് ഡു ഗുഡ്, അതായത് ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. നമുക്കൊരു മനുഷ്യന് പോലും ഒരു ഗുണം ചെയ്യാൻ സാധിച്ചില്ലായിപ്പോലും നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരു മനുഷ്യന് ഒരു ദോഷവും ചെയ്യരുത്. ഒരാളുടെ ജീവിതത്തിന്റെ നല്ല സാക്ഷ്യത്തെ ഇടിച്ചു കളയാനോ അവന്റെ ജീവിതത്തിന്റെ പുരോഗമനത്തെ തകർത്ത് കളയാനോ അവന്റെ അനുഗ്രഹങ്ങളെ മുടക്കാനോ അവന് ആരെങ്കിലും നന്മ ചെയ്യുമെങ്കിൽ അത് തടസ്സപ്പെടുത്തുവാനോ നമ്മുടെ വാക്കുകൾ പ്രവൃത്തികൾ ഒരിക്കലും ഇടയാകരുത്. ഡിപ്പാർട്ട് ഫ്രം ഈവിൾ, തിന്മ ദോഷത്തിൽ നിന്ന് എന്ത് ചെയ്യുക, അകന്നുകൊള്ളുക എന്നാണ് ഇവിടെ ദാവീദ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകും. ഇഫ് യു സോ ദ സീഡ്സ് ഓഫ് ഗുഡ്നെസ് ദാറ്റ് യു വിൽ റീപ് ദി ഹാർവെസ്റ്റ് ഓഫ് ഗുഡ്നെസ്, നന്മയുടെ വിത്താണ് നമ്മൾ വിതയ്ക്കുന്നത് എങ്കിൽ നിശ്ചയമായും നന്മയുടെ ഫലം നാം കൊയ്യും. അങ്ങനെയാണ് ദൈവം പറയുന്നത്. ഹൃദയം ശുദ്ധമായിരിക്കണം, മനോഭാവം ശുദ്ധമായിരിക്കണം, നാവ് വിശുദ്ധമായിരിക്കണം, ജീവിതവും വിശുദ്ധമായിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ദിവസങ്ങൾ നന്മയുള്ള ദിവസങ്ങളായിത്തീരുവാൻ ദാവീദ് പറയുന്ന നാല് ഫോർമുലയിൽ ഒന്നാണ് എന്ത്, ആദ്യത്തെ കൺട്രോൾ യുവർ ടങ്, നാവിനെ നിയന്ത്രിക്കുക. രണ്ട്, ഡിപ്പാർട്ട് ഫ്രം ഈവിൾ ആൻഡ് ദെൻ ഡു ഗുഡ്, ദോഷം വിട്ടകുന്ന് ഗുണം ചെയ്യുക. പതിനാലാം വാക്യം. ഇനി മൂന്നാമത് പറയുന്നത് സീക്ക് പീസ് ആൻഡ് പെർസ്യൂ ഇറ്റ്, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. പതിനാലാം വാക്യം. ഡോണ്ട് ഗോ അറൌണ്ട് വിത്ത് എ റിവോൾവർ ഇൻ യുവർ ഹാൻഡ്, സംബഡി ഹാസ് സെഡ്. അതായത് കയ്യിൽ ഒരു റിവോൾവർ പിടിച്ചുകൊണ്ട് ചുറ്റി കറങ്ങരുത്. എന്നറിയാവോ, നമ്മുടെ ജീവിതത്തിലെ എപ്പോഴും സമാധാന കാംക്ഷികൾ ആയിരിക്കണം. അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾ സമാധാനമുണ്ടാക്കണം, നമ്മുടെ ജീവിതത്തിന് സമാധാനമുണ്ടാവണം. ഇത് മറ്റുള്ളവരുടെ സമാധാനം കെടുത്തുക എന്നുള്ളതാണ് മനുഷ്യ സഹജമായി പലരുടെയും സ്വഭാവം. പക്ഷെ ദാവീദ് പറയുകയാണ് യു ത്രോ എവേ ദ റിവോൾവർ ഫ്രം യുവർ ഹാൻഡ് ആൻഡ് ദെൻ സീക്ക് ദ പീസ് ഓഫ് ഗോഡ്. ജീവിതത്തിലെ കലക്കത്തിന്റെ ആത്മാവിനെ കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞിട്ട് സമാധാനകാംക്ഷികളായി സമാധാനം അന്വേഷിക്കുക. നമ്മളെ പ്രശ്നമുണ്ടാക്കുന്നവരായിട്ടല്ല, സമാധാനം ഉണ്ടാക്കുന്നവരായിട്ടാണ് ഇരിക്കേണ്ടത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ആളുകളോട് സംസാരിക്കാൻ നമുക്ക് വിഷമമാണ്. അവരോടൊത്തൊരു ഒരു ആത്മീയ കൂട്ടായ്മയിലോ അല്ലെങ്കിൽ ഒരു ഒരു കമ്പനിയിലോ ആയിരിക്കുക പ്രയാസമാണ്. കാരണം അറിയാവോ, ദേ ആർ ട്രബിൾ മേക്കേഴ്സ്, പ്രശ്നമുണ്ടാക്കുന്നവരാണ്. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവരുടെ മനഃശാന്തിയും സമാധാനവും സന്തോഷവും ഹനിക്കുന്ന ദുഷ്ട സ്വഭാവമുള്ള ആളുകൾ. ഇവിടെ ദാവീദ് പറയുന്നു, ബി എ പീസ് മേക്കർ, നോട്ട് എ ട്രബിൾ മേക്കർ. നാലാമത്തെ കണ്ടീഷൻ ദാവീദ് പറയുകയാണ് ട്രസ്റ്റ് ദ ലോർഡ് ബിക്കോസ് ഹി ഈസ് വാച്ചിങ്, യഹോവയിൽ ആശ്രയിക്കുക, കാരണം അവൻ നമ്മെ സൂക്ഷിച്ച് അവൻ നമ്മെ പരിപാലിക്കുന്നു, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നവരാണ്. ദി ഐസ് ഓഫ് ദ ലോർഡ് ആർ ഓൺ ദ റൈറ്റസ് ആൻഡ് ഹിസ് ഇയേഴ്സ് ആർ അപ്പോൺ ദർ ക്രൈ. പതിനഞ്ചാം വാക്യം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദൈവം നമ്മെ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടക്കുന്നതും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും സംസാരിക്കുന്നതും ആലോചിക്കുന്നതും എല്ലാം ദൈവം നിരന്തരമായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് യഹോവയുടെ കണ്ണ് തന്റെ ഭക്തന്മാർ നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദൈവത്തിന്റെ നാമത്തെ സ്നേഹിക്കുന്ന, വചനത്തെ അനുസരിക്കുന്ന, കർത്താവിന്റെ പാത പിൻപറ്റുന്ന ഒരു ദൈവവേദനെ സംബന്ധിച്ച് അവനെ എല്ലായ്പ്പോഴും ദൈവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ മേൽ, നീതിമാന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. അവന്റെ നിലവിളി ദൈവത്തിന്റെ ശബ്ദം ദൈവം എപ്പോഴും കേൾക്കുന്നു. ഇവിടെ കർത്താവിന്റെ
ചെവി അവരുടെ കരച്ചിൽ കേൾക്കുന്നു എന്നതിന് ഹിസ് ഇയേഴ്സ് ആർ ഓപ്പൺ ടു ദർ ക്രൈ എന്നാണ് ഇംഗ്ലീഷിൽ. ഹിസ് ഇയേഴ്സ് ആർ ഓപ്പൺ ടു ദർ ക്രൈ. അപ്പോൾ വാസ്തുവിലൂടെ ഓപ്പൺ എന്ന് പറയുന്നത് അറ്റൻറ്റീവ് ടു എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് അത് ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. നമ്മൾ വേറൊരാൾ നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ സംസാരിക്കുന്ന ഭാരങ്ങളെയോ പ്രയാസങ്ങളെയോ ഒക്കെ കേൾക്കാൻ മനസ്സുണ്ടാവണം. നമ്മുടെ പ്രശ്നങ്ങളെ കേൾക്കാൻ കർത്താവ് തയ്യാറാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ചെയ്യണം, മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു എന്നത് ഓർത്ത് നമ്മൾ ഭാരപ്പെടണ്ട. കാര്യം ഗോഡ് ഈസ് വാച്ചിങ് യു ആൻഡ് ഹീ ഈസ് ലിസണിങ് യു. അവൻ തന്നെ നിങ്ങളെ നോക്കുകയും നിരീക്ഷിക്കുകയും അവിടുന്ന് എന്ത് ചെയ്യുന്നു, നമ്മെ കേൾക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെട്ട നാല് പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ നാല് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നാല് പഠനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഒരു ദിവസത്തെ ഏറ്റവും ശുഭകരമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കും. ഒന്നാമത് നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കുക. രണ്ട്, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. മൂന്ന്, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. നാല്, ദൈവത്തിൽ ആശ്രയിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും ശുഭകരമായിത്തീരും. നമ്മുടെ ഓരോ ദിവസവും ദൈവസേനയിൽ അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും. അങ്ങനെ ഉള്ള ക്രിസ്തീയ ജീവിത അനുഭവമുള്ളവരായിത്തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെവരെയും സഹായിക്കട്ടെ. ദൈവതിരുനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസുഹൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമ്പള. താങ്ക് യു.